കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ഒന്ന് ശമുവേൽ നാലാം അധ്യായം. ശമുവേലിന്റെ വചനം എല്ലാ ഇസ്രയേലിലും വന്നിട്ട് ഇസ്രയേൽ ഫെലിസ്തീരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബനേസറിനരികെ പാളയമിറങ്ങി. ഫെലിസ്തീർ അഫേക്കിലും പാളയമിറങ്ങി. ഫെലിസ്തീർ ഇസ്രയേലിന്റെ നേരെ അണിനിരന്നു. പട പരന്നപ്പോൾ ഇസ്രയേൽ ഫെലിസ്തീരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. പടജനം പാളയത്തിൽ വന്നാറേ ഇസ്രയേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്തീരോട് തോൽക്കുമാറാക്കിയത് എന്ത്? നാം ഷീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജനം ഷീലോവിലേക്ക് ആളയച്ചു. അവർ കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫീനഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടുകൂടെയുണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫെലിസ്തീർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്താ എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്തീർ പറഞ്ഞു ഭയപ്പെട്ടു. നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് അയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? മിസ്രയേമരെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇതുതന്നെ. ഫെലിസ്തീരെ, ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിപ്പീൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നതുപോലെ നിങ്ങൾ അവർക്ക് ആകരുത്. പുരുഷത്വം കാണിച്ച പൊരുതുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെലിസ്തീർ പട തുടങ്ങിയപ്പോൾ ഇസ്രയേൽ തോറ്റു. ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രയേലിൽ 30,000 കാലാൾ വീണുപോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.